നമസ്കാരം എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എന്റെ ഓഫീസ് മേക്കപ്പ് ലുക്കിന്റെ വീഡിയോ കാണിച്ചു തന്നിട്ടാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ, ജോലിക്കൊക്കെ പോകുമ്പോൾ നല്ല തിരക്കാവും. ആ ലാസ്റ്റ് ഒരു 5 മിനിറ്റ്സ് കൊണ്ട് പെട്ടെന്ന് സ്കിൻ കെയർ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് ഇറങ്ങുകയാണ് പതിവ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാനായിട്ട് പോകുന്നത് മിക്സ് ആയിട്ടാണ് സ്കിൻ കെയറും മേക്കപ്പും ഒക്കെ കൂടിയിട്ടുള്ള ഒരു തിരക്ക് പിടിച്ചിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്ക് ഉണ്ടല്ലോ, അതാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. ഇതൊരു ആമസോണിന്റെ വീഡിയോ ആണ്. ആമസോണിൽ ഇപ്പം അതായത് നാളെ മുതലേ മേഗാ ഫാഷൻ ഡേ സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ടോപ്പ് ഫാഷൻ ബ്യൂട്ടി ബ്രാൻഡുകൾക്ക് എല്ലാ 70% ഓഫിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് വാങ്ങിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനുണ്ടെന്ന് വെച്ചാൽ പെട്ടെന്ന് വാങ്ങിക്കാനായിട്ട് നോക്കുക. അപ്പോൾ നമുക്ക് ഇനി വീഡിയോയ്ക്ക് പോവാം. അപ്പൊ എന്റെ സ്കിൻ കെയറും മേക്കപ്പും തുടങ്ങുന്നത് ആദ്യം ഫേസ് ഒക്കെ നന്നായി കഴുകി വന്നിരുന്നു. ഞാൻ ഈ ലിപ്ബാമാണ് ആദ്യം ഇടുന്നത് കേട്ടോ. അപ്പൊ എനിക്ക് മുന്നേ ഒക്കെ ഓയിലി സ്കിൻ ആയിരുന്നു, പക്ഷെ ഇപ്പം കുറച്ചായിട്ട് എപ്പോഴും സ്കിന്ന് ഭയങ്കര ഡ്രൈ ആണ്, സ്കിന്നും അതേ ലിപ്പും ഒക്കെ ഡ്രൈ ആണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ അധികം ടിൻഡൊന്നും ഇല്ലാത്ത ലിപ്ബാമാണ് യൂസ് ചെയ്യുക കേട്ടോ. അപ്പൊ അത് ഇത് കളർ പോപ്പിന്റെ ആണ്. അപ്പൊ അത് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം എന്റെ മോയ്സ്ചറൈസർ, ഞാൻ മുന്നേ യൂസ് ചെയ്തിരുന്ന മോയ്സ്ചറൈസർ ഒന്ന് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. ഇത് O3+ ആണ്. ഇത് ഈ ബ്രാൻഡ് എനിക്ക് ഇഷ്ടമാണ്. മുന്നേ ഒരു 2 കൊല്ലം മുന്നേക്ക് ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഇഷ്ടമാണ് ഈ ബ്രാൻഡ്. ഈ മോയ്സ്ചറൈസർ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ വെച്ചാല് കുറച്ച് ഓയിലി ഉള്ള ടൈപ്പാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുറച്ച് ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് എനിക്ക് ഇത്തിരി ഓയിലി ഉള്ള ഒരു മോയ്സ്ചറൈസർ ആണ് ഇഷ്ടം. അപ്പൊ ഇത് ഈ ഒരു മോയ്സ്ചറൈസർ നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് സ്യൂട്ട് ആവും കേട്ടോ. ഓയിലി സ്കിൻ ഉള്ളവർ അധികം യൂസ് ചെയ്യേണ്ട. നോർമൽ സ്കിൻ ടോൺ ഉള്ളവർക്കും ഡ്രൈ സ്കിൻ ടോൺ ഉള്ളവർക്കും അല്ല സ്കിൻ ടൈപ്പ് ഉള്ളവർക്കും ഈ ഒരു മോയ്സ്ചറൈസർ നന്നായിട്ട് പോകും കേട്ടോ. പിന്നെ ഇത്തിരി ഒരു സ്മെല്ലുണ്ട്, കുത്തണ മണമെന്നല്ല ചെറിയ രീതിയിൽ ഒരു സ്മെല്ലുണ്ട്, മൈൽഡ് ആയിട്ടുള്ള ഒരു മണമുണ്ട് ഈ ഒരു മോയ്സ്ചറൈസറിനെ. അപ്പൊ അത് അത്യാവശ്യം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നന്നായിട്ടൊന്ന് മസാജ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് പുറത്ത് പോകുമ്പോൾ പ്രത്യേകിച്ചും സൺസ്ക്രീൻ യൂസ് ചെയ്യണം, വീട്ടിലിരിക്കുമ്പോഴും യൂസ് ചെയ്യണം. ഇത് പുറത്ത് നല്ല വെയിലൊക്കെ കൊണ്ടിട്ട് നമ്മൾ നടക്കുകയാണ്, നടക്കല്ല ഇരിക്കുകയാണ്, എന്നാലും യൂസ് ചെയ്യണം. അപ്പൊ ഞാനിത് ഡോട്ടർഷത്തിന്റെ സൺസ്ക്രീനാണ് യൂസ് ചെയ്യണത്. അപ്പൊ ഞാൻ എപ്പോഴും 2 ഫിംഗർ മെത്തേഡിലാണ് യൂസ് ചെയ്യാറുള്ളത് കേട്ടോ. 3 വിരൽ വെച്ചെടുക്കുകയാണ് വെച്ചാല് സൺസ്ക്രീൻ ഒരാഴ്ചയ്ക്ക് പോലും ഉണ്ടാവില്ല. അപ്പം 2 ഫിംഗർ മെത്തേഡിലാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പൊ അത് മെയിനായിട്ട് കഴുത്തിലും മുഖത്തുമാണ് ഉണ്ടെ. പിന്നെ നമുക്ക് ബോഡിക്ക് യൂസ് ചെയ്യാനായിട്ട് സൺസ്ക്രീനൊക്കെ കിട്ടും. ഞാൻ മുന്നേ നിവിയടിയും പിന്നെ അങ്ങനെയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. വേസലിനൊക്കെ സൺസ്ക്രീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു, നല്ലതാണ്. ഇത് മുഖത്ത് മാത്രം യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ എൻ്റെ കൺസീലർ കഴിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ ഈ ഒരു ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇത് മേബലിൻ്റെ അറിയാലോ ഫിറ്റ് മീ ഫൗണ്ടേഷനാണ്. ഈ ഒരു ഷെയ്ഡ് നമ്മുടെ മുഖത്തേക്ക് ഇടുമ്പം ഇത് കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഷെയ്ഡാണ്. പക്ഷെ അണ്ടർ ഐയിലെ ഡാർക്ക്നെസ് ഉള്ളവർക്ക് അവരുടെ ഫൗണ്ടേഷൻ ഷെയ്ഡിനെക്കാട്ടിലും 1-2 ഷെയ്ഡ് ഡീപ്പായിട്ടുള്ളത് വാങ്ങിക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് പക്ക ഓക്കെ ആയിട്ട് നമ്മുടെ കണ്ണിൻ്റെ അടിയിൽ കവറേജ് കിട്ടും. ഇത് ലൈറ്റ് വെയ്റ്റ് ആണ്, അതായത് ഫുൾ കവറേജ് ഒന്നും ഉണ്ടാവില്ല ഈ ഫൗണ്ടേഷൻ. അപ്പൊ അതിനനുസരിച്ച് ചെറുതായിട്ടൊന്ന് നമ്മുടെ ഡാർക്ക്നെസ്, അണ്ടർ ഐ ഡാർക്ക്നെസ് ഒക്കെ ഒന്ന് കവർ ചെയ്യാം, അത്രയേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഇപ്പം ഡെയിലി ഒക്കെ യൂസ് ചെയ്യുകയാണ് വെച്ചാൽ ഒരുപാട് ഹെവി കവറേജ് ഉള്ളതും അല്ലെങ്കിൽ അങ്ങനത്തെ ഹെവി മേക്കപ്പ് ഇട്ടുണ്ടെന്ന് തോന്നുന്നതൊക്കെ യൂസ് ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് ഒരു നാച്ചുറൽ ലുക്ക് ആയിട്ട് ഇരിക്കാന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനത്തെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അത് അത്യാവശ്യം കുറച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് കവറേജ് ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഈ ഒരു ഫൗണ്ടേഷൻ ഡെയിലി യൂസിനൊക്കെ എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. ഇത് എത്രയാണ് ഇതിൻ്റെ ഷെയ്ഡ്, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ കറക്റ്റ് ആയിട്ടുള്ള ഷെയ്ഡ്. അപ്പം അതും നന്നായി ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മേക്കപ്പിലെ എനിക്ക് ഇഷ്ടമുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് കാജലാണ്. പക്ഷേ ഡെയിലി യൂസ് ചെയ്യൊന്നുമില്ല. അപ്പം ഒരു എന്താ പറയുക, 1.5 അടക്ക് വെച്ചിട്ടാണ് കാജൽ ഇടുക. ഡെയിലി ഇട്ട് കഴിഞ്ഞാൽ അണ്ടർ ഐ ഡാർക്ക്നെസ് ഉള്ളവർക്ക് കൂടുതൽ അത് കളർ കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ ഇടയ്ക്കൊരു ആഗ്രഹം തോന്നുമ്പോൾ ഒക്കെ കണ്ണെഴുതാറുണ്ട്. ഇടയ്ക്ക് ചില ദിവസങ്ങൾ 1.5 അടക്ക് വെച്ചിട്ട് കണ്ണെഴുതാറുണ്ട്. അപ്പം ഞാൻ അതുപോലെ തന്നെ ഇത് പർപ്പിളിൻ്റെ എന്താണ് കാജലാണ് കേട്ടോ. അപ്പം അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് ഞാൻ വാലൊക്കെ ഇട്ട് കൊടുക്കും. അപ്പം ഇന്ന് ഞാൻ കുഞ്ഞൊരു വാലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലിപ്സ്റ്റിക്ക്, ലിപ്സ്റ്റിക്ക് ഞാൻ ഒരുപാട് കളറുള്ള ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാറില്ല. അപ്പം എൻ്റെ കയ്യിൽ ന്യൂഡ് ഷെയ്ഡൊക്കെ ഒരുവിധം തീർന്നിക്കുന്നു. അപ്പം ഉള്ളത് ഇപ്പം ഈ ഒരു ഷെയ്ഡ് ഉണ്ട്. പക്ഷേ ഇത് കുറച്ചുകൂടി നല്ല ഡാർക്കായിട്ടുള്ള വെച്ചാൽ എനിക്ക് കുറച്ച് ഇങ്ങനെ എടുത്ത് നിൽക്കുന്ന ഒരു ഷെയ്ഡാണ്.
ഇതൊരു ബ്രിക്ക് റെഡ് ഷെയ്ഡാണ്. അപ്പൊ ഞാൻ അത് കുറച്ച് ഒരു ടിൻഡ് കിട്ടാൻ വേണ്ടി മാത്രം ഇത്തിരി എടുത്ത് അപ്പൊ ഇട്ട് നോക്കുമ്പോ എനിക്ക് കൂടുതലാണോ, ഒരു മുറുക്കാൻ ചുവപ്പിച്ച പോലത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ. അപ്പൊ നമ്മള് മുറുക്കി ചുവന്ന് മുറുക്കിയിട്ടുണ്ടാവുന്ന ആ ഒരു കളറ് കണ്ടിട്ടില്ലേ, അങ്ങനത്തെ ഒരു ഷെയ്ഡാണിത്. അപ്പൊ ഞാനത് നന്നായിട്ട് ഒന്ന് എടുത്ത് കളഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഞാൻ പിന്നത്തെ എന്റെ പരിപാടി എന്ന് വെച്ചാല് പൊട്ടിടലാണ്. അപ്പൊ എന്റെ ഏതെങ്കിലും നല്ലൊരു പൊട്ട് നോക്കിയിട്ട് ഞാൻ ഇടും, ഡ്രസ്സിന് ഏതാ മാച്ച് വെച്ചാല് നോക്കിയിടും. അപ്പൊ അത് കഴിഞ്ഞാൽ പിന്നെ എന്റെ ഹെയർ സ്റ്റൈല് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു, ഡെയിലി പുറത്ത് പോകുമ്പോൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാറുള്ള ഒരു ഹെയർ സ്റ്റൈലാണ്. ഇതല്ലാണ്ട് ഞാൻ വേറെ ഒരു ഹെയർ സ്റ്റൈലും എനിക്ക് ഇഷ്ടമുള്ളത് ഏറ്റവും ഇഷ്ടമുള്ള ഹെയർ സ്റ്റൈലാണ് ഇത്. അപ്പം അത് മുടി അങ്ങനെ ചീകൂല്ല കേട്ടോ. ഇപ്പം കുറേ ആയിട്ട് എനിക്ക് CGM ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷെ ഞാൻ മുടി ചീകില്ല, ഉള്ള പോലെ തന്നെ അങ്ങനെ കിടന്നോട്ടെ വിചാരിക്കും. കുളിക്കുന്നതിന് മുന്നെയാണ് ചീന്തലുള്ളത്, അങ്ങനെ കൈകൊണ്ട് തന്നെ ഒന്ന് കോതി കൊടുത്തതിന് ശേഷം ആ ക്ലിപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ അത്ര ഓക്കെ. പിന്നെ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ഇത്തിരി മുടി മുഖത്തിട്ട് കഴിഞ്ഞാൽ ഒരാശ്വാസമായി. അപ്പം അത്രയേ ഉള്ളൂ. ഇതാണ് എൻ്റെ ഓഫീസ് മേക്കപ്പ് ലുക്ക്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.